റിയൽ ഓണം ഇനി റോയലിനോടൊപ്പം 65% വരെ ഡിസ്കൗണ്ടുകളുമായി. റോയൽ ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം. റോയൽ ഹോം അപ്ലയൻസസ്, മെയിൻ റോഡ്, ചേലക്കര, അമ്പലനട, പഴയന്നൂർ. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിൽ ദീർഘകാലമായി കഴകം അനുഷ്ഠിച്ചു വരുന്ന രാമനുണ്ണി, സുശീല രാമനുണ്ണി എന്നിവർക്കുള്ള യാത്രയയപ്പും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ദീർഘകാലം കഴകപ്പണി അനുഷ്ഠിച്ച പുഷ്പകം രാമനുണ്ണി, സുശീല രാമനുണ്ണി എന്നിവർക്ക് യാത്രയയപ്പും സമൂഹത്തിലെ സേവനരംഗത്തെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യക്തികളായ PNNM ആയുർവേദ കോളേജ് ആന്റ് ഹോസ്പിറ്റൽ ഡയറക്ടർ സന്ധ്യ മണ്ണത്ത്, നിള ചെയർമാൻ ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് എന്നിവരെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാഥ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ആദരിക്കൽ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു. സന്ധ്യയും സമയത്ത് ആദരിക്കാനൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വ്യാവസായിക സാമൂഹിക രംഗത്തും വളരെയധികം സേവനങ്ങൾ തരുന്ന ഉണ്ണീഷൻ മുണ്ടാണ്, മേളയുടെ ചെയർമാനായ ഉണ്ണീഷൻ മുണ്ടാനെ ആദരിക്കുന്നുണ്ട്. സന്ധ്യ വളരെയധികം ആധുനിക സേവന രംഗത്ത് വളരെയധികം സേവനം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് വനിതാ രത്നം എന്ന നിലയ്ക്കാണ് അവരെ ആദരിക്കുന്നത്. സ്വാമി മുൻ പ്രസിഡന്റായ സന്ധ്യ, ചേലക്കര, പറയൂർ, തിരുവല്ലാമല, ചെറുതുരുത്തി, അതുപോലെ തന്നെ ഷൊർണൂർ, എല്ലാ ഭാഗത്തും ആധുനികപരമായി മാറ്റി സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിത്വമാണ് സന്ധ്യ. മാനേജർ MA രാജു അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സുരേന്ദ്രൻ സുപ്രീം, N സുരേഷ് എന്നിവർ സംസാരിച്ചു. ഓടമ്പാക്കം രവീന്ദ്രൻ നയിച്ച ഭക്തി പ്രഭാഷണവും നടന്നു. അതാണ് ആത്മദർശനം. ഇപ്പൊ ജ്ഞാനം കൊണ്ട് സുഷുപ്തിനെ നമുക്ക് സുഷുപ്തിനെ തരണം ചെയ്യാൻ പറ്റും. ഈ ജ്ഞാന വൈരാഗ്യം രണ്ട് പ്രധാന വൈരാഗ്യം നല്ല വന്നു കഴിഞ്ഞാൽ മനസ്സുണ്ടാകില്ല, മനസ്സിന് സ്നോഹം കുറയും. അപ്പൊ സുഷുപ്തിയുടെ സ്വപ്നാവസ്ഥ ജയിക്കാം. ജ്ഞാനം എന്താണ്, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ സുഷുപ്തിയിൽ നമുക്ക് തരണം ചെയ്യാം. ഈ സുഷുപ്തിനെ എന്തിനാ തരണം ചെയ്യുന്നത് വെച്ചാൽ, ഈ സുഷുപ്തി പോലെ ആവണം നമ്മുടെ ജാഗ്രത അവസ്ഥ. ഇപ്പൊ രമണ മഹർഷിയായാലും അങ്ങനെ പറ്റിയോ ചോദിച്ചാൽ പറ്റിയ അവസാനത്തെ 1954 രമണ മഹർഷി ഈ ലോകം വിടുന്നത്. ഈ 54 വരെ ഒന്നും പത്രമായിട്ടില്ല. 54 വരെ ജീവിച്ച രമണ മഹർഷിക്ക് ഉദാഹരണമാണ്. അദ്ദേഹം വെറുതെ മൂക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന് പ്രപഞ്ചമില്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ഇരിക്കുക, അങ്ങനെ ഇരിക്കാൻ പറ്റും. കാരണം എങ്ങനെയാണോ സുഷുപ്തിയിൽ നമുക്ക് ലോകമില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, അതേപോലെ ജാഗ്രത അവസ്ഥയിൽ ജീവിക്കാൻ സാധിക്കണം. അത് പറ്റും, പറ്റും നമുക്ക് ഇന്ന്. പക്ഷെ നമുക്ക് തുടർന്ന് മഹാ അന്നദാനവും നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, CCV.